സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് കണ്ടിട്ട് പേടിക്കണ്ട, ഞാൻ എന്താ കുളി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മുടിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, അന്ന് ഞാൻ മണ്ണുത്തി പോയിട്ട് ഒരുപാട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ചെടികളാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റോസാ ചെടികളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ലോഡ് റോസാ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റോസാ ചെടിക്ക് 20 രൂപ വിലയുള്ളൂ. അപ്പോൾ 500 രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റോസാ ചെടികളും അതേപോലെ തന്നെ ചട്ടികളും വാങ്ങാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ മണ്ണുത്തിയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു പൂന്തോട്ടം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാറന്റൈൻ, ഈ ഒരു കൊറോണ സമയത്ത് മടുത്ത് ബോറടിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള ചെറിയൊരു സന്തോഷം ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാണ്ട് ഒരുപാട് രൂപയ്ക്ക് പോയി പൈസയ്ക്ക് കൊടുത്ത് വാങ്ങിച്ച് പൂ വാങ്ങിച്ച് നമ്മുടെ പൈസ കളയുന്നല്ല, നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷത്തിന് ഒരു പൂ വിരിഞ്ഞ അത്രയും സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പൂക്കൾ എന്ന് കാണിച്ചു തരാം. അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ച ചെടികളിലേക്ക് കിടക്കാം. അപ്പോൾ വണ്ടിയുമേ ടു വീലറും വെച്ച് കൊണ്ടുവന്ന കാരണം ഒരു അബദ്ധം പറ്റി, അത് സഞ്ചിയിലൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി, അത് കൊമ്പൊക്കെ ഒടിഞ്ഞ് ഉണങ്ങിപ്പോയി കണ്ടു. ആ ചെടിയൊക്കെ ആകെ ഉണങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ആകെ വിഷമായിപ്പോയി. എന്നാലും സാരമില്ല, ഞാനിതെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ചകിരിച്ചോറാണ്. ഒരുപാട് ചകിരിച്ചോറ് നല്ലതാണ് കേട്ടോ. ചകിരിച്ചോറ് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. പിന്നെ ലേശം വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ നമ്മുടെ മേൽമണ്ണാണ് കേട്ടോ. നമ്മുടെ എല്ലാ വീടുകളിലും കാണുന്ന മേൽമണ്ണാണ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ റോസ് ചെടിക്ക് അടിപൊളിയാണ്. ഇത്രയും ചട്ടികളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയും ഇതിന് ശേഷം ഞാൻ കുറേ പോയി വാങ്ങിച്ചു. അപ്പോൾ ഇതിന് 20 രൂപ, 5 രൂപ, 7 രൂപ വിലയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തത്. പക്ഷേ ഇത്രയും മണ്ണുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, നമ്മളൊരു ഇളക്കുന്ന ഒരു സംഭവമില്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നമ്മൾ ഗാർഡനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് വെച്ചിട്ടായി പിന്നെ നമ്മുടെ കുഴക്കൽ ഇതേപോലെ നന്നായി മിക്സ് ചെയ്യണം. ഇതിലുള്ള എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ഒരേ രീതിയിൽ മിക്സ് ചെയ്യണം. പിന്നെ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കളയണം. കയ്യൂറി ഇട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ കയ്യൂറി ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ മണ്ണല്ലേ എനിക്കങ്ങനെ. പിന്നെ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രകൃതിദത്തമായ കാര്യങ്ങളൊക്കെയാണ്. വലിയ കെമിക്കലും ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ വലിയ വലിയ കല്ലുകളൊക്കെ എടുത്ത് മാറ്റി. ഈ കല്ലുകളുണ്ടെങ്കിൽ നമ്മുടെ റോസാ ചെടിക്ക് അതിൽ വേരിറങ്ങി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു തോണ്ടി വെച്ചിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നന്നായി മിക്സ് ചെയ്യും തോറും നമുക്ക് ചെടികളിൽ ഇട്ട് കൊടുക്കാനായിട്ട് അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ അവസാനം മിക്സ് ചെയ്തതാ ഞാൻ കംപ്ലീറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വയലറ്റ് ചെട്ടിയിട്ടാണ്, വയലറ്റ് ഇല്ലാത്തൊരു പോട്ട് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതെല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിശ്രം ചെയ്ത് എടുത്തിട്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ ഇത്തിരിക്കോളാണ് അതിൽ നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ചെടി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അത് മണ്ണടക്കാണ് കിട്ടുക. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു എന്താ ഒരു കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ഇതാ ഇതെൻ്റെ ഒരു പൂമുട്ട് മഞ്ഞ കളറിലുള്ള റോസാപ്പൂമ്പോട്ടാണ് കേട്ടോ. അത് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ പൊട്ടി വീണു, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ബഡ് ചെയ്ത് ആകെ കൂടി ഒരു ശാഖ ഉണ്ടായിരുന്നുള്ളൂ. ആ പൂ വന്ന് കളഞ്ഞു, വന്ന് അത് പോയി നമ്മൾ വരുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു പൂവ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് പൂവും ചെയ്തു. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് 3 അതിലുകളല്ലാതെ 5 അതിൽ വരുന്നിടത്ത് വെച്ചിട്ട് ചെറുതായിട്ട് ചെരിച്ച് വെട്ടിക്കളയാം. എന്നാലാണ് ഇനി പുതിയതായ ഒരു മുകുളം വരികയുള്ളൂ. അങ്ങനെ ചെരിച്ച് വെട്ടിക്കളഞ്ഞാലാണ് ഒരുപാട് ശാഖകളൊക്കെ വരുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ഇതേപോലെ ഈ ഒരു ബ്ലാക്ക് കവറിൽ പൊതിഞ്ഞിട്ടായിരിക്കും നമുക്ക് താരതമ്യേന എല്ലാ ഒരു ചെടികളും വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ നമ്മളത് പൊളിച്ച് കളയാണ്. അത് പൊളിച്ച് നീക്കം ചെയ്തതിന് ശേഷം അത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മണ്ണിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ പൊളിച്ച് കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഉടച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. മണ്ണ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്ന് നമ്മുടെ റോസിൻ്റെ വേര് ആഴ്ന്നിറങ്ങിയില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിശ്രിതം നന്നായി എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3/4 ഭാഗത്തോളം നിറച്ചാൽ മതി കേട്ടോ. കാരണം മുഴുവനായിട്ട് നിറയ്ക്കേണ്ട, കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് അധികമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3/4 ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള മദർ പ്ലാന്റും കാണാം, ബഡ് ചെയ്തിട്ടുള്ള ബഡ് പ്ലാന്റും കാണാം. അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ ആ ഒരു ഇത് താഴേക്ക് എന്ന നിലയിലാണ് കേട്ടോ. മുഴുവനായിട്ടല്ല, ബഡ് ചെയ്ത ഭാഗം മുകളിലേക്ക് നിൽക്കുകയും വേണം. അത് ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങിക്കുന്ന ഈ പ്ലാന്റ് കണ്ടോ, ആ ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിയതാണ്, അതിൻ്റെ താഴേക്കാണ് മദർ പ്ലാന്റ്, മുകളിലേക്കുള്ളത് ബഡ് ചെയ്ത നമ്മുടെ നല്ല പൂണ്ടാവുന്ന ചെടി. അത് ശ്രദ്ധിച്ച് കുഴിച്ചിട്ട് അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മണ്ണുത്തിയിൽ പോയി കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ, ഒരു ഹോളോ ബ്രിക്സ് കേട്ടോ, അതിൽ വെച്ച് അതിൻ്റെ മുകളിലേക്കൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ബാക്ക് ഭാഗം കാണാൻ ഭംഗിയിലെ നിറച്ച് പായൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, നമ്മുടെ പായൽ കളയാനായിട്ട് ഒരു ബ്രഷ് കിട്ടും, ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അതങ്ങോട്ട് ഉറച്ച് കളയാമെന്ന് വിചാരിച്ചു. കണ്ടോ നിറച്ച് പായലാണ് കേട്ടോ. ഇതേപോലുള്ളൊരു ബ്രഷുള്ള ഇതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പണി കിട്ടിയാനെ. അപ്പോൾ നന്നായി ഇതുപോലെ ഉറച്ച് കഴുകി, കാരണം അവിടെയൊക്കെ മഴ പെയ്ത് നന്നായി ഈ വീടിൻ്റെ തറയുടെ ഭാഗത്തൊക്കെ നന്നായി പൂപ്പലുണ്ടായിരുന്നു.
പൂപ്പൽ കാണാൻ ഭംഗിയാണ്, പക്ഷെ നമ്മുടെ റോസാ ചെടികൾ ഇരിക്കുമ്പോൾ അത് കാണാൻ ഭംഗി എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് വലിയൊരു പണിയായിരുന്നു, കുറേ സമയമെടുത്ത് അത് ഉറച്ച് കളയാനായിട്ട്. അതിനുശേഷം ഞാൻ വീണ്ടും രണ്ടാമത് മണ്ണുത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ചെടികളും സെറ്റ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. ഇത് വാട്ടറിങ്ങാണ്, നമ്മൾ എല്ലാം നട്ടതിന് ശേഷം കുറച്ച് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് അത്യാവശ്യമാണ് കേട്ടോ, നമ്മുടെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മണ്ണും നമ്മൾ ചേർത്ത മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇത് അതോടുകൂടി ഇണങ്ങി ചേരാൻ വേണ്ടിയിട്ട്, പിന്നെ വളരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്, അധികം വെയിലൊന്നും കിട്ടിയില്ല, നന്നായി വേര് പിടിച്ചതിന് ശേഷമാണ് വെയിലത്തേക്ക് ഇറക്കി വെക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ചെടികളും, രണ്ട് പ്രാവശ്യമായിട്ട് മണ്ണുത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 20 രൂപയുള്ളൂ, ഞാൻ എപ്പോഴും പറയണേ 20 രൂപയുള്ളൂ ചെടിക്ക്. അങ്ങനെ ഒരു 10-20 ചെടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ പോച്ചിനൊക്കെ 7, 5, 20, ഏറ്റവും വില കൂടിയ പോട്ട് എന്ന് പറഞ്ഞാൽ 2-3 എണ്ണം ഉള്ളൂ, അതിൽ 20 രൂപയുടെ. നന്നായി ഫ്ലവറൊക്കെ വിരിഞ്ഞു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്കത് ഒരു പൂ വിരിയുമ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്ന് ഓടി വന്ന് നോക്കുക, പൂ വിരിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഇതേപോലെ തന്നെ അതാ ഈ പൂ കൊണ്ടുവന്നപ്പോൾ ഇച്ചിരിയായിരുന്നു, ഇപ്പോൾ അത് വലുതായി വലിയ പൂവായി നന്നായി വിടർന്നു. ഒരു പീച്ച് കളറാണ് ഈ പൂവിൻ്റെ കളർ, അടിപൊളി പൂവ്. അതേപോലെ തന്നെ ഇത് ചെറിയ പീച്ച് കളർ തന്നെയാണ്, പീച്ചോ ഓറഞ്ചോ അതങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. പിന്നെ വന്നിട്ട് അതാണ് ഞാൻ പിന്നെ വെയിലത്തേക്കൊക്കെ വന്ന് വെച്ചു കേട്ടോ, കാരണം വെയിൽ ഭയങ്കര ഇഷ്ടമാണ് റോസാ ചെടികൾക്ക്. പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുകയാണ് വേണ്ടത്, കാരണം വെയിലത്ത് നിന്ന് വളരുന്നതാണ് റോസ ചെടിക്ക് നല്ലത് വളരാനായിട്ട്. ഇതും ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ചെടി തന്നെയാണ്. ഇനി ഈ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇനി കുറച്ചും കൂടി ഭംഗിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മുടെ മണി പ്ലാന്റ്, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെക്കണം, മോഷ്ടിച്ചുകൊണ്ട് വെക്കണം മണി പ്ലാന്റൊക്കെ, അങ്ങനെയല്ലേ പറയാം. അത് വെക്കണമെന്നുണ്ട്. ഇത് ഉള്ളിൽ സൈഡിലായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഓറഞ്ച് സൈഡിൽ കളറിലുള്ള ചെടിയാണ്, ഓറഞ്ച് പൂവാണോട്ടുണ്ടായിരിക്കുന്നത്. ഇതൊരു ഓറഞ്ച് പീച്ച് കളർ തന്നെയാണ്, അടിപൊളിയായിട്ടില്ലേ. ഇത് ഇച്ചിരിയും കൂടി വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് വലിയ ചെടികളാണ്, റോസാ ചെടികളാണ് കേട്ടോ. അപ്പോൾ വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് ചെടിയുടെ ഇച്ചിരി വില കൂടുന്നുണ്ട്. ഇത് 40 രൂപയുടെ ചെടിയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഗാർഡനിലേക്ക് വന്നപ്പോൾ അത് ആ യെല്ലോ കളറിലുള്ള ചെടി പൂ വിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ചിഷ് ആ ഒരു ഫ്ലവർ നന്നായി വിരിഞ്ഞു, നല്ല ഡാർക്ക് റെഡ് വിരിഞ്ഞു, എല്ലാം വിരിഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും വിരിഞ്ഞു, എന്തൊരു സന്തോഷം. ഹോയ് 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 ഹോയ്. എനിക്കെപ്പോഴും ഈ പൂ ഒന്ന് നോക്കലാണ്, നമ്മുടെ വയലറ്റ് ബേബിക്ക് അറിയാൻ തോന്നുന്നു, അമ്മ വളർത്തുന്നതുകൊണ്ടാന്ന് തോന്നുന്നതുകൊണ്ട് തോന്നുന്നു. ഇതൊന്നും പൊട്ടിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല, അവളിടയ്ക്ക് വന്ന ഒരു പൂവിൻ്റെ അതിലൊക്കെ കൊണ്ടുപോയി പിച്ചി ചിന്തും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.